നവകേരള സദസ്സ് അതിന്റെ പ്രൗഢിയിൽ തിളങ്ങി നിൽക്കുമ്പോൾ നവകേരള സദസ്സിനെ വരവേൽക്കാൻ തിരുവനന്തപുരം നഗരം ഒരുങ്ങുകയാണ്. നവകേരള സദസ്സ് ആരംഭിച്ചിട്ട് ഇത്രയേറെ ദിവസങ്ങളാകുന്നു. ഇതിനോടിടയ്ക്ക് ഒരുപാട് പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉണ്ടായി. എന്തായാലും എന്താണ് ഇതിനെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഏറെ പ്രധാനമാണ്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. നവകേരള സദസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ നടപ്പാക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഇതൊക്കെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം. അത് ഇടതുപക്ഷ സർക്കാർ അത് ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്നത് മറ്റവർ അതിനാ തറതാഴ്ത്തി കാണിക്കുന്നു. എന്തിനു വോട്ടിന് വേണ്ടി ഇവരെന്താക്കെ തരികട ചെയ്യുന്നത് അവരെല്ലാം ചെയ്ത് പൂർത്തീകരിച്ചതാണ്. അതുകൊണ്ടാണ് ഇവരെന്താക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന്. പക്ഷേ അത് അവരെ മൂഢതരമാണ്, മണ്ടത്തരമാണ് അവർ ഈ കാണിക്കുന്നത്. വീണ്ടും അവരെ വോട്ട് ബാങ്ക് കുറയുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഇരുകയും നീട്ടി സ്വീകരിക്കണ്ടേ? നമ്മൾ യുവതലമുറ പിന്നെ വരും തലമുറകളെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരണ്ട്. ആ മാറ്റങ്ങളെല്ലാം ഇപ്പോൾ അവർ ചെയ്യുന്നുള്ളൂ. കേരളം ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി പോലും കോടതിയിൽ പറയുന്നു. അങ്ങനെ അത് അത്രമാത്രം പ്രതിസന്ധിയാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് കോടതിയിൽ പോലും ബോധിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് സംസ്ഥാനത്തിൻ്റെ ഒരു അധികാരിയായിട്ട് ചീഫ് സെക്രട്ടറി ബോധിപ്പിക്കുമ്പോൾ ഈ നവകേരള യാത്ര കൊണ്ട് എന്താണ് കേരളത്തിന് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പിന്നെ രൂപപ്പെടുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. പരാതി പരിഹാരമാണോ എന്ന് ചോദിച്ചാൽ അതല്ല, പരാതി എന്ന് പറയാൻ പോലും പാടില്ല എന്നുണ്ട്, അപേക്ഷ അല്ലെങ്കിൽ നിവേദനം എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് ഇതുപോലെ ഈ ജനസമ്പർക്ക പരിപാടിയൊക്കെ നടന്നുണ്ട്, പക്ഷേ ജനസദസ്സുകൾ നടന്നുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാരിൻ്റെ വികസന പരിപാടികൾ ഇന്നലകളിൽ നിന്ന് എന്ത് നടന്നു, നാളുകളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് സർക്കാർ ചെലവിൽ നടത്തുന്ന ഒരു പിന്നെ അക്രമയാത്രയായിട്ടാണ് അതിനകത്ത് വിശേഷിപ്പിക്കാവുന്നത്. അല്ലാതെ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി വെച്ചിട്ട് ഈ ദിവസങ്ങൾ കടന്നു പോയിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു പരാതി പരിഹരിച്ചു എന്ന് എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുന്നുണ്ടോ? പക്ഷേ അതിന് ഇത്രമാത്രം കോടികൾ കൊടുക്കണോ? അങ്ങനെയാണെങ്കിൽ പരാതി ഒന്നുപോലും അദ്ദേഹം നേരിട്ട് സ്വീകരിക്കുന്നില്ല, ഒന്നുപോലും നേരിട്ട് സ്വീകരിക്കുന്നില്ല. അതിന് കൗണ്ടറിൽ വെച്ചിരിക്കുക, അതിന് കൗണ്ടറിൽ വെച്ച് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർക്കോ അല്ലെങ്കിൽ തഹസിൽദാർക്കോ അല്ലെങ്കിൽ കളക്ടർക്ക് കൊടുക്കേണ്ട പരാതി ഇങ്ങനെ ഒരു യാത്രയുടെ ഭാഗമായി സ്വീകരിക്കണം. അതുകൊണ്ട് ഈ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു പ്രതീക്ഷയും കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മൂന്നാം ഭരണത്തിലേക്ക് നവകേരള ജനങ്ങളെല്ലാം ഇവിടെ പിന്നിലാണ്. അവർക്ക് എല്ലാ സഹായങ്ങളും പാവങ്ങളെ സഹായിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. ഓ, അത് പെൻഷന് മുടങ്ങാത്ത തന്നെ കഴിഞ്ഞ സർക്കാരിനെ കാട്ടി 1600 രൂപ എല്ലാ മാസങ്ങളും കൊടുത്തേണ്ടിയിരുന്നു. ഇപ്പോൾ 1-2 മാസങ്ങൾ മുടക്കാൻ ഇപ്പോൾ 3-4 പൈസ ഇല്ലാത്തതുകൊണ്ട് 3-4 എന്നാലും അവർ ഒന്നിച്ച് കൊടുക്കും. അതിന് മാറ്റമൊന്നുമില്ല. ഇപ്പോൾ 2 മാസത്തെ ക്രിസ്മസിന് മുമ്പേ കൊടുക്കും, ഒരു ബാക്കിയുള്ളത് ഉടനെ തന്നെ അവർ കൊടുക്കും. അവരുടെ കയ്യിൽ പൈസ ബഡ്ജറ്റ് ഇല്ലാത്തതിൻ്റെ ഇതാണ് അത്. അത് കോൺഗ്രസ്സുകാർക്ക് അവർക്ക് വേറെ ഇതിനെപ്പറ്റി അവർക്ക് വേറെ ജോലിയില്ല. കാരണം എന്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം ജനങ്ങളെല്ലാം പാവങ്ങളും പിന്നോക്കക്കാരും മറ്റാൾക്കാരുള്ള ജനങ്ങളെല്ലാം ഈ സർക്കാരിൻ്റെ സപ്പോർട്ടാണ്, എല്ലാം ഈ സർക്കാരിൻ്റെ കൂടെയാണ്. പിന്നെ ഇതിനു വേണ്ടി കുറേ പേർ ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കല്ലെറിയാനും ഉപദ്രവിക്കാനും ഇങ്ങനെയൊക്കെ. അല്ലാതെ മൊത്തത്തിൽ കേരളം ഒട്ടക്കും അടുത്തവണ മൂന്നാം സർക്കാർ പിണറായി ഗവൺമെൻറ്റാണ് മൂന്നാം തവണയും വരണത്, അതിന് ഒരു സംശയവുമില്ല. എന്ന് വെച്ചാൽ സാധാരണക്കാരെല്ലാം ഇവരെ കൂടെയാണ്. അത് അത് ഭരണത്തിൻ്റെ ഇതാകുമ്പോൾ ഭരണവും പ്രതിപക്ഷവും ഇങ്ങനെ ആകുമ്പോൾ ഇത് പറയാം. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പറയാനൊന്നും ഇല്ല, അതിനെക്കുറിച്ച് പറയാനില്ല. പക്ഷേ ഈ മൂന്നാം തവണ ഈ സർക്കാർ തന്നെ അത് വരും. പാവങ്ങൾക്ക് വേണ്ടി എല്ലാം മുൻകൈ എടുക്കുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. അതുകൊണ്ട് ഇവർ തന്നെ വരും, ജനങ്ങളെല്ലാം ഇവരെ കൂടെയാണ്. നവകേരള തിരുവനന്തപുരം ജില്ല വിജയിക്കും, 10,000 കണക്കിന് ജനങ്ങൾ അതിൽ പങ്കെടുക്കും. അല്ല, ഇതെന്ന് വെച്ചാൽ കരുണാകരൻ കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കരുണാകരനെ കറുത്ത ഷൂ എറിഞ്ഞ ആളാണ് ഈ പിണറായി വിജയൻ. അപ്പോൾ അന്ന് കറുത്ത ഷൂ നല്ലതായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് എറിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്താ, കോടിക്കണക്കിന് രൂപ കേരള ജനതയ്ക്ക് നഷ്ടമാണ്. മതിലുകൾ പൊളിക്കുന്നു, സ്കൂളുകൾ ഇതാക്കുന്നു, റോഡ് ബ്ലോക്ക് ചെയ്യുന്നു, 1 രൂപയുടെ ഗുണമുണ്ടെന്ന് പറയില്ല. വെറുതെ കുറേ ഗുണ്ടകളെ കൊണ്ടുവന്ന് പാവപ്പെട്ട പ്രതിഷേധിക്കുന്ന ആളുകളോട് അക്രമകരമായി പ്രതികരിക്കുകയാണ്. ഇത് എന്തൊരു ന്യായം? അല്ലാതെ ഇത് പാടില്ല, ഇത് പാടില്ല എന്ന് വെച്ചാൽ ഇത്ര കാശ് ചെലവാണ് ധൂർത്ത്. ധൂർത്തിനെതിരെ പ്രതിഷേധം നമ്മൾ കാണിക്കണമല്ലോ. അതുകൊണ്ടുള്ള ഇന്ത്യയിലെ ജനാധിപത്യം, മറ്റുള്ള ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന ലോകരാഷ്ട്രങ്ങളിൽ സമരം വേണ്ടാന്നോ, അവിടെ ഇലക്ഷനോ ഇല്ല. ഇവിടെ ഇലക്ഷൻ ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രപിതാവും നെഹ്റു ഒക്കെ വെച്ചത് നമ്മളെ പ്രതിഷേധം അറിയിക്കാനാണ്. നമുക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ വോട്ടെടുത്ത് മാറ്റി അവരെ മാറ്റാം. അധികാരം നമുക്ക് വിനിയോഗിക്കാനുള്ളത്. അപ്പോൾ തീർച്ചയായും പ്രതിഷേധിക്കണം, അല്ലെങ്കിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ രാജാവ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരെ തല്ലാനും പിടിക്കണം, അത് നമുക്ക് യോജിക്കാൻ പറ്റുമല്ലോ. എത്ര കാലം അടിച്ചമർത്തി കൊണ്ടുനടക്കാൻ പറ്റും? അപ്പോഴാണ് ഇവിടെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടാ. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.